ഹേഷം ഷെയ്ഖ് ഇസ്ലാം. എൻ്റെ പേര് എഡിസൺ. നമ്മുടെ മുന്നേറ്റത്തിൻ്റെ യു എ ലീഡർഷിപ്പിൽ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം 2018 അവസാനത്തോടെ ഞാൻ കേരളത്തിലേക്ക് കുടുംബമായി ഞങ്ങൾ അവിടെയായിരുന്നു. തീരുമാനം എടുത്തതുകൊണ്ട് ഒരുമിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് എനിക്കൊന്ന് പങ്കുവെക്കാനായിട്ട് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നും മുന്നേറ്റം പ്രത്യേകമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുരിഞ്ഞു തന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയ ഒരു സമഗ്രമായ വളർച്ചയും പ്രത്യേകമായിട്ടും നമ്മളൊരു ലീഡർഷിപ്പ് ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതൊന്ന് പങ്കുവെക്കാം എന്ന് തോന്നി. ഈ സമയത്ത് സഭയും അതുപോലെ തന്നെ മുന്നേറ്റം എല്ലാ കാലവും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്ത് നമ്മൾ വീണ്ടും ബാക്ക് ടു ദ ബേസിക്സ്, നമ്മുടെ അടിസ്ഥാനങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് എന്നുള്ള രീതിയിലെ വചനത്തെ ധാരാളം പ്രോത്സാഹിപ്പിക്കുകയും വചനത്തിലൂടെ വീണ്ടും നടന്ന് കയറാനായിട്ട് ഒരു പരിശ്രമവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, ഒരു ജീസസ് യൂത്ത് എന്നുള്ള തലയ്ക്ക് നമ്മുടെ ഒരു 6 അടിസ്ഥാന സ്തൂപങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വിലയുമുണ്ട്, കൂടാതെ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തും. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു വചനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലേഖനങ്ങളിലൊന്നാണ് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത ആ ഒരു രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ആ ഒരു ലേഖനമാണ് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം. 12-ാം അധ്യായത്തിലെ 1-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതിനാൽ, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുന്നേറ്റത്തിലെ നേതൃത്വ നിരയിലെ ഉള്ളവരുടെയും അതുപോലെ തന്നെ നേതൃത്വ നിരയിൽ ഇതിന് മുൻപേ കടന്നുപോയവരും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ വചനത്തിൻ്റെ വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. പ്രത്യേകമായിട്ട് നമ്മളൊരു ജീസസ് യൂത്ത് ജീവിതശൈലി, അതിനേക്കാളുപരിയായിട്ട് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജീവിതശൈലിയെക്കുറിച്ച് ഈ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ച് പങ്കിട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നേറ്റം അല്ലെങ്കിൽ ജീസസ് യൂത്ത് എന്ന് പറയുന്ന നമ്മുടെ മുന്നേറ്റം അല്ലെങ്കിൽ ആ ഒരു സ്നേഹ കൂട്ടായ്മ തന്നെ ഒരു ജീവിതശൈലിയാണ്. ഒരുപക്ഷെ എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി പങ്കുവെക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു ജീവിതം രൂപപ്പെടുത്തിയതിൽ എല്ലാ തരത്തിലും, എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു സാമൂഹിക ജീവിതത്തിലാണെങ്കിലും സഭയിലുള്ള ജീവിതത്തിലാണെങ്കിലും ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു വളർച്ച, അതിൻ്റെ ഒരു സമഗ്രത കൂട്ടിച്ചേർക്കാനായിട്ട് സാധിച്ചത് ജീസസ് യൂത്ത് മുന്നേറ്റത്തോട് ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷം മാത്രം. പങ്കുവെക്കാൻ പോകുന്ന ഒരു കാര്യവും എനിക്ക് തോന്നുന്നില്ല പുതിയതാകുന്നത്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനൊന്ന് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുകയും ഒന്ന് റേഡിയേറ്റ് ചെയ്യിപ്പിക്കുകയും ഒന്ന് റീവിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും അതിലൂടെ ഒന്ന് നടക്കാൻ, ഒന്നറിയാനൊക്കെ ആയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഈ ഒരു ചെറിയ സമയം കൊണ്ട് എനിക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കുക. പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു ജീവിതശൈലി, ജീസസ് യൂത്ത് ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിൽ ഉത്തരവാദിത്തങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ആ ഒരു ബാലൻസ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ഉള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടുണ്ടായി.
ഈ ഒരു സമയത്ത് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായിട്ട് ഒരു മൂന്ന് തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഈ മുന്നേറ്റത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു മൂന്ന് തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വങ്ങളാണ്. അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത് എനിക്ക് എന്നോട് തന്നെ ഉള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു ജീവിതശൈലിയെ, അതുപോലെ എനിക്ക് മറ്റുള്ളവരോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. മൂന്നാമതായിട്ട് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ഏറ്റവും കുറവില്ലാതെ പറയാം, എന്നെ ഞാനാക്കിയ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു ശൈലി ക്രമീകരിക്കാൻ, ഒരു സമഗ്രമായ വളർച്ച അല്ലെങ്കിൽ ഇന്ന് ഈ കാണുന്ന തരത്തിലെ ഒരു ഒരു പ്രസന്നതയോടുകൂടി ജീവിക്കാനൊക്കെ ആയിട്ട് എന്നെ പ്രാപ്തമാക്കിയ എൻ്റെ ഒരു മുന്നേറ്റമുണ്ട്, ജീസസ് നമ്മുടെ ജീസസിൻ്റെ മുന്നേറ്റം. അതിലോടുള്ള എൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ മുന്നേറ്റത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ എങ്ങനെയാണെന്നൊന്ന് ഒന്ന് ഒന്ന് നോക്കിക്കാണാം. പ്രധാനമായിട്ട് നമ്മുടെ മുന്നേറ്റത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഏത് തരം മുന്നേറ്റം, നമ്മുടെ നമ്മുടെ മുന്നേറ്റത്തിൽ എപ്പോഴും നമ്മുടെ നമ്മൾ മുന്നേറ്റത്തിൽ ഒരു ക്യാപ്ഷൻ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ആരാണെന്ന് പറയാം, വി ആർ മിഷനറീസ്, മിഷനറീസ് എന്നാണ് നമ്മളെ വിളിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ ജീവിതം ഒരു നമ്മൾ മിഷനറിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതുപോലെ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും അങ്ങനെ വിളിക്കപ്പെടുകയും അങ്ങനെ മുന്നോട്ട് ജീവിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹക്കൂട്ടായ്മയാണ് നമ്മുടെ ജീസസ് മുന്നേറ്റം. അപ്പോൾ ഒരു മിഷനറിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നേറ്റത്തിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്കൊരു മൂന്ന് തരത്തിലുള്ള മിഷനുകളെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കേട്ടിട്ടുള്ളതാണ്, ഒന്നും പുതിയതല്ല. ഒന്ന് നമ്മുടെ ഒരു പേഴ്സണൽ മിഷൻ, ഒരു വ്യക്തിപരമായ ഒരു വിളി, വ്യക്തിപരമായ വിളി. രണ്ടാമത്തെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി മിഷൻ, നമ്മളൊരു സാമൂഹിക പശ്ചാത്തലത്തിലായിരിക്കുന്നു, ഒരു രാജ്യത്തിലായിരിക്കുന്നു, അവിടെ നമുക്കൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഒരു മിഷൻ ഉണ്ടായിരിക്കാം. മൂന്നാമത്തെ ഒരു മിഷൻ, അതിനാണ് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ഗിവൺ മിഷൻ. പലപ്പോഴും നമ്മുടെ ഈ ലീഡർഷിപ്പിൽ വരാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ലീഡർഷിപ്പിന് ഒരുപക്ഷെ നമുക്കൊരു കോള് കിട്ടുമ്പോൾ, ലീഡർഷിപ്പിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ മുന്നേറ്റം നമുക്കൊരു ഉത്തരവാദിത്വം തരും, മുന്നേറ്റം നമുക്കൊരു മിഷൻ തരും. അത് മുന്നേറ്റത്തോടു കൂടി ചേർന്ന് നിൽക്കാനും ഈ കാലഘട്ടത്ത് മുന്നേറ്റത്തെ നയിക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഒരു അവസരമാണ്, അല്ലെങ്കിൽ തമ്പുരാനോടൊത്ത് സഞ്ചരിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിളിയാണ്, നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്കുള്ള അടുത്ത ഒരു വിളിയാണ്. അപ്പോൾ പ്രത്യേകമായിട്ടും നമുക്ക് ആ ഒരു ഗിവൻ മിഷനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വിളിക്കപ്പെടുമ്പോൾ, അതൊരു ഇൻ്റർനാഷണൽ ലീഡർഷിപ്പിൽ നിന്ന് ഒരു പക്ഷേ വളരെ നമ്മുടെ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള അതിനൊന്ന് നയിക്കാനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് റീച്ച് ചെയ്യാനോ ആയിട്ടുള്ള ഒരു മിഷനായിരിക്കാം. അപ്പോൾ ഒരു ഗിവൻ മിഷൻ എന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഞാൻ അതാണ് എന്നതിലുപരി നമ്മുടെ മുന്നേറ്റം നമുക്ക് തരുന്ന ഒരു മിഷനുണ്ട്, നമ്മൾ വിളിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിനോട് ഒന്ന് ചേർന്ന് നിൽക്കുവാനും ഏറ്റവും കൂടുതൽ അതിനോടൊരു പ്രതിബദ്ധത പുലർത്തുവാനും നമുക്ക് ശ്രമിക്കാം. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് മുന്നേറ്റത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മിറ്റ്മെൻ്റ് എന്നുള്ളൊരു വാക്കായിരുന്നു. പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം, അത് ഞാനെടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ തീരുമാനം എന്ന് പറയുമ്പോൾ ആദ്യം എനിക്കിതൊന്നും മനസ്സിലായില്ല. ഈ ഇതുപോലെ കുറേ ചേട്ടന്മാരൊക്കെ വന്ന് യു എയിലായിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും നമുക്കൊന്നും മനസ്സിലായി. അപ്പോൾ ഏതോ ഇങ്ങനെ ഒരു ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ കിട്ടും, നമ്മൾ സ്നേഹിക്കാനായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് മുറിവേൽക്കപ്പെടുന്നു, വേദനിക്കേണ്ടി വരുമെന്ന്. ഇതൊന്നും എനിക്കന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷേ നമ്മളൊരു ലീഡർഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു തീരുമാനമാണ്. ആ ഒരു തീരുമാനത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം നമ്മളെ ഏൽപ്പിക്കുന്ന ആ ഒരു മിഷനുണ്ട്, ആ ഒരു വിളിയോട് നമ്മൾ പ്രതിബദ്ധത പുലർത്തുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒത്തിരി
ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ ഈ അനുഭവങ്ങൾ എൻ്റെ ഉത്തരവാദിത്വമാണെന്നും ആ അനുഭവങ്ങൾ മുഴുവനും എനിക്ക് സഞ്ചരിക്കുവാനും എൻ്റെ വളർച്ചയ്ക്ക് വഴി തെളിക്കുന്നതുമാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ ഇഷ്ടത്തോടു കൂടെ അതിനെ സ്നേഹിക്കാനായിട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലൊക്കെ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നൊരു നാഷണൽ ലീഡർഷിപ്പിലേക്ക് വരെ വന്നപ്പോഴും എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ജോലിയുണ്ട്, പിന്നെ എൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങളുണ്ട്. പക്ഷേ ആദ്യം എനിക്കിതിന് വളരെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണെന്നാണ്. അപ്പോൾ മുന്നേറ്റം എനിക്കൊരു മിഷൻ ഒരു 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 ലീഡർഷിപ്പ് തന്നു. ആ ലീഡർഷിപ്പിലായിരിക്കുമ്പോൾ നാളെ മുതൽ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ ഓടാൻ തുടങ്ങുന്നു. അപ്പോൾ എൻ്റെ ചിന്ത എന്നത് ഇത് ഞാൻ ചെയ്ത് പൂർത്തിയാക്കണമെന്നാണ്, ഞാൻ ഓടി പൂർത്തിയാക്കണമെന്നാണ്. പക്ഷെ നേരത്തെ നമ്മൾ പങ്കുവച്ച വചനത്തിൻ്റെ സ്വാധീനം എന്നിൽ കൃത്യമായിട്ട് പിടിക്കാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ ഇതിന് മുമ്പ്, ഞാൻ വരുന്നതിന് മുമ്പ്, നമ്മൾ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ധാരാളം ലീഡർഷിപ്പിൽ നല്ല ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവരൊരു പക്ഷേ നമ്മൾ പല്ലിപ്പോയെന്നോ അല്ലെങ്കിൽ സട കൊഴിഞ്ഞോ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സിംഹമാണെന്ന് പറഞ്ഞിരിക്കുന്നവർ വളരെ സൗമ്യതയോടും ശാന്തതയോടും കൂടി കാലങ്ങളായി മുന്നേറ്റത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്നേഹവും ശൂരും മണവും ഒക്കെ എടുത്ത് അവർ ധാരാളം പേരെ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ടാണ് അടുത്തൊരു ലെവൽ ലീഡർഷിപ്പിലുണ്ടായത്. അപ്പം അത് എനിക്ക് ലഭിച്ച ഒരു അവസരമാണ്. അപ്പം ഇത് ഞാൻ ഓടി പൂർത്തിയാക്കേണ്ട ഒരു ഓട്ടപ്പന്തയം മാത്രമല്ല, ഞാൻ കർത്താവിൻ്റെ കൈ പിടിച്ച് ഞാൻ ഓടുന്ന ഓട്ടപ്പന്തയമാണ്. അപ്പം കർത്താവിൻ്റെ കൈ പിടിച്ച് ഓടുമ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. നീയല്ല ചെയ്യുന്നത്, അവിടെ പണിയെടുക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് നീ നിന്നാൽ മതി, പക്ഷേ നിൻ്റെ ഉള്ളിലൊരു ഉറച്ച തീരുമാനം ഉണ്ടാവണം, ഞാനിത് സ്നേഹിക്കാനായിട്ടും മുറിയപ്പെടാനായിട്ടും ഞാൻ ഏറ്റെടുക്കുന്ന എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണെന്ന്. ബാക്കി കർത്താവ് കൊണ്ടുപോയിക്കോളൂ. മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ കണ്ട രണ്ട് വാക്കുകൾ വചനത്തിൽ കണ്ട് തന്നെ ധാരാളം സ്പർശിച്ചു. ഒന്ന്, ഇതൊരു ഓട്ടമത്സരമാണെന്നും രണ്ട്, സാക്ഷികളുടെ ഗണമുണ്ടെന്നും. നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയ കഴിഞ്ഞാൽ മതി, എനിക്ക് മൂന്ന് മക്കളുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്ത ഇവന്മാരനുസരിക്കില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് എൻ്റെ മക്കൾ ശ്രമിക്കും. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്നെ ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും സ്പർശിച്ച മാർപ്പാപ്പയുടെ ഒരു വചന മാർപ്പാപ്പയുടെ ഒരു ചിന്തയുണ്ട്. പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിന് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമില്ല, ഈശോയ്ക്ക് നമ്മുടെ സമ്പത്ത് ആവശ്യമില്ല, പക്ഷേ നമ്മളത് ദരിദ്രർക്ക് നൽകുമ്പോൾ അത് ഈശോയ്ക്കാണ് ലഭിക്കുക. പറയുന്നത് നമ്മുടെ മുന്നേറ്റത്തിൻ്റെ ആറടിസ്ഥാന സ്തൂപങ്ങളിൽ ഒന്നായ ഓപ്ഷൻ ഫോർ ദ പുവർ. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പാവങ്ങൾക്ക് തന്നെ, ഞാൻ കർത്താവിനാണ് കൊടുക്കുന്നത്. പിതാവിൻ്റെ ആ ഒരു തോട്ട് എൻ്റെ ആ ഒരു ഡയമെൻഷൻ മുഴുവനൊന്ന് മാറ്റിക്കളഞ്ഞൊരു ചിന്തയായിരുന്നു അത്. എനിക്കുള്ളതിൽ നിന്ന് ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് നമുക്ക് വരുന്ന വരുമാനത്തിൽ നിന്നൊരു നിശ്ചിത ശതമാനം നമ്മൾ മാറ്റിവെച്ച് പാവങ്ങളെ സഹായിക്കുന്നു, പാവങ്ങളെ സഹായിക്കാനായിട്ട് കൊടുക്കുന്നു. മുന്നേറ്റത്തിൽ ഞാനൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിനപ്പുറത്ത് പിതാവിൻ്റെ ആ ഒരു തോട്ട് എന്നെ സ്പർശിച്ചു തന്നു. ഈശോയ്ക്ക് നിൻ്റെ പൈസ ആവശ്യമില്ല, കാരണം നിനക്ക് തന്നത് ഈശോ ആണ്, ഈ സമ്പത്തൊക്കെ നിനക്ക് തന്നത് ഈശോ ആണ്, പക്ഷേ നീ അത് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ അത് ഈശോയ്ക്കാണ് ലഭിക്കുക. അപ്പം നേരത്തെ പറയാൻ വന്നത്, നമ്മൾ നമുക്ക് മുന്നേറ്റത്തിൻ്റെ ഒരു ലീഡർഷിപ്പിലായിരിക്കുമ്പോൾ ധാരാളം പേര് മുന്നേറ്റത്തിൻ്റെ ഇപ്പോൾ നമ്മളൊരു രാജ്യത്തിൻ്റെ അംബാസഡർ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ അംബാസഡറിലൂടെയാണ് നമ്മൾ നോക്കി കാണുക. അതുപോലെ മുന്നേറ്റത്തിലായിരിക്കുമ്പോൾ മുന്നേറ്റത്തെ നോക്കി കാണുന്നത് എപ്പോഴും ആ മുന്നേറ്റത്തിൻ്റെ ലീഡർഷിപ്പിലൂടെയാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളുടെ മക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കുടുംബത്തിലായിരിക്കും നമുക്കറിയാം, നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ അച്ചട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ, നമ്മൾ പറയുന്ന ഒന്നും ചെയ്യില്ല, പക്ഷേ നമ്മൾ ജീവിക്കുന്നതോ ചെയ്തു കാണുന്നതോ ആയ അതിൻ്റെ റിപ്ലിക്കേഷൻ, അതിൻ്റെ അതേ അനുകരണം അവരിലുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികളെയും മുന്നേറ്റത്തിലുള്ള ഉത്തരവാദിത്വങ്ങളുടെയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ജീവിത ശൈലി, എനിക്കെങ്ങനെ പറയാനായിട്ട് പറ്റും, എനിക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം മറ്റുള്ളവർക്കായിട്ട് ദൈവനാമത്തിൽ, ഈശോയുടെ നാമത്തിലായിട്ട് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലെങ്കിൽ. അപ്പോൾ നമ്മളൊരു സാക്ഷിയാണ്, നമ്മളൊരു സാക്ഷി ജീവിതം കാഴ്ചവെച്ചു. സാക്ഷി ജീവിതം എന്ന് പറയുമ്പോൾ അത് പകർത്താനുള്ളതാണ്. ഫ്രാൻസിസിനെ കുറിച്ച് ഫ്രാൻസിസിയുടെ ജീവിത ശൈലി പകർത്തുകയായിരുന്നു. അതുപോലെ
ഞാനൊരു മുന്നേറ്റത്തിൻ്റെ ലീഡർഷിപ്പിലായിരിക്കുമ്പോൾ അതൊരു എൻ്റെ ഒരു വിറ്റ്നസ്സിങ് ലൈഫാണ്. കർത്താവുമായിട്ട് കണ്ടുമുട്ടിയ ഞാൻ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദാറ്റ് ഈസ് എ വിറ്റ്നസ്സിങ് ലൈഫ്. ആ വിറ്റ്നസ്സിങ് ലൈഫ് എന്ന് പറയുന്നത് ധാരാളം പേര് കാണുന്നതും അതിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ തീരുമാനിച്ചോളുക ഞാൻ ഏത് തരം വിറ്റ്നസ്സിങ് ലൈഫ് വേണമെന്ന്. എന്നെ കണ്ടിട്ട് ആളുകൾ എങ്ങോട്ട് പോകണം, എന്നെ കണ്ടിട്ട് ആളുകൾ ആരും നോക്കണം, എന്നെ കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യണം. ഇത് ദൈവം ഈശോ നമുക്ക് തന്നൊരു അവസരം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. നാളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ലീഡർഷിപ്പ് അല്ലെങ്കിൽ നമ്മളെ നോക്കിക്കാണുന്ന പുതിയ ലീഡർഷിപ്പ് അല്ലെങ്കിൽ പുതിയ മുന്നേറ്റത്തിലെ നമ്മുടെ സഹോദരങ്ങൾ അവരെന്ത് ജീവിതം നയിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ടാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു മിഷൻ സാമൂഹികപരമായ ഒരു മിഷൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറ്റം എനിക്ക് തരുന്ന ഒരു മിഷൻ തരുകയാണെങ്കിൽ എൻ്റെ സാക്ഷി ജീവിതം എന്തായിരിക്കും. ഈശോ നമ്മളെല്ലാവരെയും സമ്മതം.